ഗോപാൽ ഷീലാ സെനലുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോപാൽ, ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെയുള്ള വലിയ പ്രതിഷേധം കടുക്കുകയാണ്. ഈ സമയത്ത് തന്നെ ക്യാമ്പസുകൾ തോറും പടരുന്ന ഒരു പ്രതിഷേധമായി ഇത് മാറുകയാണോ? അതെ ജിൽസി, ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് മാത്രം ഈ പ്രതിഷേധം അവസാനിക്കുകയില്ല എന്നത് SFI നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു വാക്കിനെ അല്ലെങ്കിൽ ആ വാക്കിന്റെ കൂടുതൽ ഒരു വ്യാപ്തിയാണ് നമുക്കിവിടെ തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ്. സംസ്കൃത കോളേജിന്റെ മുൻവശത്തായി തന്നെ ഒരു ബാനർ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കറുത്ത തുണിയിൽ വെള്ള അക്ഷരങ്ങൾ കൊണ്ട് SFIയുടെ പേരിലാണ് ഈ ബാനർ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. മിസ്റ്റർ ചാൻസലർ, നിങ്ങളുടെ വിധേയത്വം സർവകലാശാലയോടായിരിക്കണം, സംഘപരിവാറിനോടാവരുത് എന്ന വാക്യങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബാനർ പ്രതിഷേധവും അതിനോട് ഗവർണർ കാണിച്ച ഗവർണറുടെ മനോഭാവവും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഗവർണർ നേരിട്ടിറങ്ങി വന്ന് ഈ പോലീസിന് കൃത്യമായ നിർദ്ദേശം നൽകി അത് അഴിപ്പിക്കുന്നു. അതിനുശേഷം അടുത്ത ബാനർ തൊട്ടടുത്ത നിമിഷം SFI വലിയ പ്രതിഷേധവുമായി എത്തി മിസ്റ്റർ ചാൻസലർ ദിസ് ഈസ് കേരള എന്ന വാക്യങ്ങൾ എഴുതിയ അതേ ബാനർ അവിടെ വീണ്ടും സ്ഥാപിക്കുന്നു. അതിനു സാമ്യമുള്ള ആ വാക്കുകളോട് സാമ്യമുള്ള വാക്കുകൾ തന്നെയാണ് ഇവിടെ തിരുവനന്തപുരം ഗവൺമെന്റ് സംസ്കൃത കോളേജിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മിസ്റ്റർ ചാൻസലർ, നിങ്ങളുടെ വിധേയത്വം സർവകലാശാലയോടായിരിക്കണം, സംഘപരിവാറിനോടായി ആവരുത് എന്ന വാക്കുകൾ ഇവിടെ എഴുതിയിരിക്കുന്നു. അവസാനമായി തിരുവനന്തപുരത്ത് നിന്ന് ഗവർണർ മടങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ് ഏത് തരത്തിലായിരുന്നു അന്ന് SFI പ്രവർത്തകർ ഗവർണറോട് ഇവിടെ പ്രതിഷേധം കാണിച്ചതെന്ന്. ആ പ്രതിഷേധം വലിയ ചർച്ചകൾക്ക് കാരണമായി, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിവാദങ്ങൾക്ക് കാരണമായി. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുന്നതും. അതേ ഗവർണർ ഇന്ന് രാത്രിയിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുകയാണ്. രാത്രി 9 മണിക്കാണ് അദ്ദേഹം കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക്, 9 മണിക്ക് അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തും. അങ്ങനെ വിമാനത്താവളത്തിലേക്ക് എത്തുമ്പോൾ ഇതുപോലെയുള്ള ബാനറുകൾ മിക്ക കോളേജുകളും സ്ഥാപിക്കപ്പെടാനുള്ള സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരത്ത് ഏതൊരു കാലഘട്ടത്തിലും വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ആദ്യം ബാനറുകൾ പൊന്തുന്ന, ആദ്യം പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയരുന്ന ഇടങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സംസ്കൃത കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, ഇവിടങ്ങളെല്ലാം തന്നെ. ആ പതിവ് ഇത്തവണയും സംസ്കൃത കോളേജ് തെറ്റിച്ചിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ ആദ്യ ബാനർ സംസ്കൃത കോളേജിലുണ്ടായിരിക്കുന്നു. കാരണം കേരള യൂണിവേഴ്സിറ്റിയിലും അതിനോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെയും ഗവർണറുടെ ഇടപെടലുകളെയാണ് SFI പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് നാമനിർദ്ദേശം, അതിനോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് നാമനിർദ്ദേശം. അത്തരത്തിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഒരു കോളേജാണ് എന്നുള്ള ഒരു വസ്തുത കൂടി ഇവിടെ പറയേണ്ടതായിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ മറ്റ് കോളേജുകളിൽ ബാനർ പ്രത്യക്ഷപ്പെടുമോ എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. കാരണം സംസ്കൃത കോളേജിനേക്കാൾ SFI പ്രബലമായ യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്തുണ്ട്, മറ്റു പല കലാലയങ്ങളും തിരുവനന്തപുരത്തുണ്ട്, ആർട്സ് കോളേജുണ്ട്, കോളേജുകളിലേക്ക് പടരുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരം സംസ്കൃത കോളേജിലാണ് ഇപ്പോൾ ഗവർണർക്കെതിരായുള്ള ബാനർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് SFI പ്രബലമായ മറ്റ് കോളേജുകളിലടക്കം ഇനി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമോ? ഗവർണർ ഇന്ന് രാത്രിയോടുകൂടെ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തുമ്പോൾ വരും ദിവസങ്ങളിൽ കോളേജുകളിൽ ഇത്തരം പ്രതിഷേധങ്ങൾ കടുക്കുമോ എന്നുള്ളത് കൂടിയാണ് അറിയാനുള്ളത്.